ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴ് ഞാൻ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു വാർത്ത അറിഞ്ഞത്. അപ്പോൾ തന്നെ തോന്നി ഒരു വീഡിയോ ഉണ്ടാക്കി ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്താണ് അറിഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പം, എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ജിയോ ഫോൺ, അതായത് 1500 രൂപ ഡെപ്പോസിറ്റ് മേടിച്ച് 3 കൊല്ലം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് 1500 രൂപ ഡെപ്പോസിറ്റ് മേടിച്ച് 3 കൊല്ലത്തെ കോൺട്രാക്റ്റാണ് നമ്മൾ ജിയോയുമായിട്ട് ഈ ഫോൺ മേടിക്കുന്നവർക്കുള്ളത്. അതായത് 3 കൊല്ലം നമ്മൾ ഫോൺ ഉപയോഗിച്ച് അതിനുശേഷം ഫോൺ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ 1500 രൂപ ഡെപ്പോസിറ്റായി വെച്ച 1500 രൂപ തിരിച്ചു തരുമെന്നായിരുന്നു ആദ്യം കമ്പനി നമ്മൾക്ക് വാക്ക് തന്നിരുന്നത്, അഥവാ കമ്പനി പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്, അതിൻ്റെ എല്ലാ അഡ്വർടൈസ്മെൻറ്റിൻ്റെ അകത്തും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇന്ന് ജിയോയുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം വളരെ കുറച്ച് പേർക്ക് മാത്രമേ 1500 രൂപ തിരിച്ചു ലഭിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. അതുമാത്രവുമല്ല, നമ്മുടെ ബിസിനസ് കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വർഷവും മിനിമം 1500 രൂപയ്ക്കെങ്കിലും ജിയോയുടെ, അതായത് ഈ ജിയോ ഫോണിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സിമ്മ് റീചാർജ് ചെയ്യണം. അതാണ് അപ്പം 1 വർഷം 1500 രൂപക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾ 4500 രൂപ ജിയോക്ക് കൊടുക്കുന്നു. അതുകൂടാതെ 1500 രൂപ ആദ്യം നിങ്ങൾ ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്ന 1500, അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 6000 രൂപയോളമാണ് വരുന്നത്. ഇനി 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഫോണ് കേടുകൂടാതെ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ 1500 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഇപ്പോഴും വന്ന അപ്ഡേറ്റ്സ് പ്രകാരം നിങ്ങൾ ഈ ജിയോ ഫോൺ ഉപയോഗിക്കുന്നത് വഴി മിനിമം കമ്പനിക്ക് 4500 രൂപ നൽകേണ്ടി വരും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ജിയോ റീചാർജും ചെയ്യണം, അഥവാ നിങ്ങൾ റീചാർജ് കണ്ടിന്യൂസ് ആയിട്ട് മിനിമം റീചാർജ് ചെയ്യുന്നില്ല എങ്കിൽ ജിയോക്ക് അത് റീകോൾ ചെയ്യാൻ, ആ ഫോൺ റീകോൾ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാനുള്ള അതോറിറ്റി കൂടിയുണ്ട്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ ജിയോ, ഇതിനു മുന്നേ തന്നെ ജിയോ ഫോൺ വരുന്നതിന് മുന്നേ നിങ്ങൾ ചിലപ്പോൾ ജിയോയുടെ സിമ്മ് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഫോണിൽ. അതും കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൈമറി സിമ്മ് കൂടി ഉണ്ടാവും. അപ്പം ജിയോയുടെ കൂടെ കിട്ടുന്ന, ജിയോ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന സിം എന്ന് പറയുന്നത് 3rd സിമ്മായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിന് ജിയോയുടെ ഫോൺ കിട്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി വെക്കാമെന്ന്. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഫോൺ റീചാർജ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ തന്നെ വെക്കും, അല്ലെ രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് തിരിച്ച് ഈ ഫോണ് ജിയോക്ക് തന്നെ തിരിച്ചു കൊടുത്ത് നമ്മുടെ പൈസ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിലും ജിയോ ഇന്ന് ഒരു പുതിയൊരു ഡിക്ലറേഷൻ നൽകിയിരിക്കുകയാണ് വെബ്സൈറ്റിൽ. അതായത് നിങ്ങൾ ഏർലി റിട്ടേൺ, അതായത് 12 മാസത്തിനുള്ളിൽ നിങ്ങൾ ജിയോയുടെ ഫോണ് തിരിച്ച് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ പെനാൽറ്റിയാണ്. നിങ്ങൾ 1500 രൂപ ജിയോയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ തിരിച്ച് കിട്ടില്ല. അതുകൂടാതെ നിങ്ങൾക്ക് 18% അതിൻ്റെ GST കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി 1 വർഷം കഴിഞ്ഞു, പക്ഷേ 2 വർഷം 24 മന്ത്സിന് മുന്നേ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി, അഥവാ പ്രീ സറണ്ടർ പെനാൽറ്റി എന്ന് പറയുന്നത് പോലെ 1000 രൂപ പ്ലസ് അതിൻ്റെ GST, ഇത്രയും നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ 3 വർഷത്തിന് മുന്നേ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയാണ് പെനാൽറ്റി ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ജിയോയുടെ ഫോൺ ബുക്കിംഗ് സമയത്ത് ഈ കണ്ടീഷൻസൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയേറെ ബുക്കിംഗ് ജിയോ ഫോണിന് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ജിയോ ഫോണ് എടുത്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ മനസ്സിലാക്കി പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോൺ തിരിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞ് അപ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് 500 രൂപ കൊടുത്തിട്ടേ ഉള്ളൂ ജിയോയിന്.
അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഫോണിൻ്റെ ശരിക്കും ആവശ്യമില്ല എങ്കിൽ ആ 500 രൂപ ഒഴിവാക്കിയിട്ട് അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് 1000 രൂപ കൂടി കൊണ്ട് കൊടുത്ത് അജിയോ ഫോൺ മേടിച്ച് പിന്നെ ഒരു കുരുക്കിലകപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള തീരുമാനം ഉചിതമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഏതായാലും ഈ ഒരു രാത്രി വൈകിയ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു. കണ്ടവർക്ക് നന്ദി. മറ്റൊരു വീഡിയോ മേക്കണം. ബൈ ബൈ. ഗുഡ് നൈറ്റ്.